गणपति भगवानी नमामी गणपति भगवान। ओह गणपति की वैसे तो काक का गुंडू हुई। हेलो हाँ निंगक को कुछ काशी गलो बोए तो मरने नहीं क्या तो मात्रा अन्नेशी जा पोरलो। हेलो हाँ अन्नेशी की नोंडे ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ? എന്തെന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന്? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ ശരി ശരി ശരി, ആ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചോ. ഓ ശരി ശരി. ആഹാ എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തെങ്കിലും താലപ്പൊലിയും ചണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. ആ போய் விழிச்சிட்டு வாடு. கணபதி பகவானே நமாமி. கணபதி பகவானே மோஷணம் பிடிச்சு பறி வாணிபம் இது மாத்திரம் உள்ளோ ஈ சம்பூர்ண சாட்சர கேரளத்தில். മൂന്നാമത്തെ ബാങ്ക് ലോൺ അടച്ചിട്ട് ആറു മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലയം കമ്പലം ഇട്ടുകൊണ്ട് റോഡെ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്ക മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ പറയടാ, ബാങ്കിലെ പൈസ എപ്പോ അടയ്ക്കും? എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു ഭരിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. എന്താ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അത് ഉടനെ അടച്ചോളാം. വലിയ കുതിരയാണെന്ന അഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളു. ഏകദേശം ഈ ഡയറക്ഷനോട്ട് ആണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടതാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി. അതൊരു പ്രശ്നമായി, മറ്റവരെ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫെ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാധനം കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസഫെ, അതല്ല പിന്നെ ഈ ടാക്സി. ഇതുപോലെ പറഞ്ഞ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ? എന്റെ ജോസഫെ, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിരി ഇടോ കോപ്പേ, ആ കാറല്ലേ ഈ കാറ്. ഓ അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണ് നിന്നെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെയും കുഴപ്പങ്ങൾ ഉണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്കും. ജോസഫേ, എന്തോ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയത്, പക്ഷെ എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ. മൂക്കിന്റെ പാലം തല്ലി ഉടഞ്ഞിട്ട് കമോൺ. ഒലക്കട മൂട്. എന്താടാ എല്ലാ അപ്പൊ തൊലയും?
ജാനകി ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിരക്ക? ആ നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടണി. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്ക് വന്നത്? എന്നാ പിന്നെ പോയിട്ട് വാ. ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ് ഒരു കോപ്പിനെ കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പൊ എന്റെ മനസ്സ് വായിച്ച് കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുത്തിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. എടോ ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോ പിടി. ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്തേലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ SI പവനെ സ്ത്രീപീഡനത്തിന് അകത്താവണം, എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം, ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ ഞാനിന്ന് മൂത്രം ഒഴിച്ചാലോ? എടോ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നുമല്ലല്ലോ ഈ പോകുന്നത്, പിന്നെ ഇവിടെ ഒഴിച്ചാലും. അതാണ്, വാ. ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി. ഇവ മസ്തുണ്ട്. ഒന്നും പറ്റാതെ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കൊറേ വിളിച്ചേർന്ന് കേട്ടോ, കൊറേ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും, പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നെടുക്കണോ? എനിക്കറിഞ്ഞൂടാ. എന്റെ മൂഡാകെ പോയിരിക്കുക, ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള മൂഡ് കൂടി പോവും. എണീറ്റ് പോടാ അവിടെ. വാമനൻ മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ 3 പേര് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അയ്യോ, ആ 999 വണ്ടിയുടെ ഓണർമാരല്ലേ? അവര് 2 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, അങ്കിളുടക്കി. മൂഡ് ഒന്നുകൂടി പോയോ? അതൊരു തല്ലുകടത്താനുള്ള മൂഡ് വന്നോ? അവന്മാരെ നേരിക്കണ്ട പ്രശ്നമാ. നിന്നെ അവർ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പ്രശ്നം? തല്ലിനും വഴക്കിനൊക്കെ പോയ ആകെ അലമ്പം തറകളാ. ആദ്യം പൈസ കൂടെ ഇളക്ക്, അന്നത്തെ 5 കാലും ഇളക്കാം. എടാ അല്ലെന്നെ കഴുത്തി ചവിട്ടുമ്പോ നോക്കണം കാറ്റ്. മോനെ, മക്കളെ, അച്ഛനെ രക്ഷിക്കടാ, നരസിംഹനെ ചവിട്ട് കൊല്ലുന്നു. അപ്പൊ ഇതാണല്ലേ മോൻ. മോനെ, അച്ഛൻ എന്ത് ചെയ്യണം? ആദ്യം അച്ഛനെ വിട്, എന്നിട്ട് സംസാരിക്കാം. ആ പറഞ്ഞത് ന്യായം. കണ്ടിട്ടൊരു മര്യാദരാമനാണെന്ന് തോന്നുന്നു. ഇത് 1 ലക്ഷം രൂപയുടെ ചെക്കാ. ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് ചോദിക്കുന്നത് തെണ്ടിത്തരാന്നാ പറയാ.
പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നാ ഞങ്ങളും തെണ്ടിത്തരം പറയുന്നില്ല. ദേ അച്ഛന്റെ തലയിലിരുന്ന സാധനം. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ, തണുത്ത തറ.